കഴിവും കാര്യപ്രാപ്തിയും ഉള്ളവർക്ക് ഇനി പിശുക്ക് കാട്ടാതെ കാശ് നൽകാനാണ് മെറ്റയുടെ തീരുമാനം. കാണാം എങ്ങനെയെന്ന്. പണം വാരാൻ പല വഴി പാഞ്ഞു മടുത്തവരുണ്ടാകും. സർഗാത്മകത ഇങ്ങനെ സാഗരം കണക്കെ പരന്ന് കിടക്കുന്നവർക്ക് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം നൽകിയ ആശ്രയം അത് ചെറുതൊന്നുമല്ല. ക്രിയേറ്റർമാരെ കൊണ്ട് തട്ടിയും മുട്ടിയും നടക്കാൻ വയ്യാതായ ഇക്കാലത്ത് ദാ മെറ്റയും അവർക്കായിട്ട് വാതിൽ തുറന്നിടുകയാണ്. അതെ, പറഞ്ഞു വരുന്നത് മെറ്റയും നല്ല പണം വാരി പ്ലാറ്റ്ഫോം ആകാൻ പോവുകയാണെന്നാണ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും മസൽ കണ്ടന്റ് ഇട്ട് കാണുന്നവരെ പിടിച്ചിരുത്താൻ കഴിവുള്ളവരാണോ നിങ്ങൾ? എന്നാൽ കേട്ടോളൂ, കാര്യമായ പണം സമ്പാദിക്കാനുള്ള സേവനങ്ങളും ദാ മെറ്റയിലെത്തുകയാണ്. ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സിനുള്ള ഇൻവൈറ്റ് ഓൺലി ഹോളിഡേ ബോണസാണ് ഇതിലൊന്ന്. ക്രിയേറ്റീവ് ഫോട്ടോസിനും റീൽസിനും കാഴ്ചക്കാരുണ്ടേൽ ഇനി നിങ്ങളുടെ കീശയ്ക്ക് പണിയായി, കാശ് വാരുന്ന പണി. പക്ഷേ തുടക്കത്തിൽ US സൗത്ത് കൊറിയയിലും പിന്നെ ജപ്പാനിലുമായിരിക്കും ഈ ഫീച്ചർ കിട്ടുക. ഇതൊക്കെ കേട്ട് പെട്ടെന്ന് അങ്ങ് പണമെത്തുമെന്നൊന്നും കരുതല്ലേ. ബോണസിന്റെ കാലാവധിയിൽ റീലുകൾ എത്ര തവണ പ്ലേ ചെയ്തെന്നും ഫോട്ടോസിന് എത്ര വ്യൂസ് കിട്ടിയെന്നും ഒക്കെ നോക്കിയാണ് വരുമാനം കിട്ടുക. അതായത് ഉള്ളടക്കം പരമപ്രധാനമാണ് എന്നർത്ഥം. അടുത്തിടെ എത്തിയ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ഫീച്ചറിലൂടെ ക്രിയേറ്റേഴ്സിന് ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം വൻതോതിൽ കൂട്ടാനായിട്ടുണ്ട്. ഈ ഫീച്ചർ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങളിൽ നിലവിൽ ലഭ്യമാണ്. കണ്ടന്റുകൾ കാണുമ്പോൾ ഫീഡിൽ സബ്സ്ക്രൈബ് ബട്ടൺ കാണിക്കുന്ന ഫീച്ചറും മെറ്റയുടെ പുതിയ സംഭാവനയാണ്. സബ്സ്ക്രൈബേഴ്സിനെ ഡയറക്റ്റ് മെസ്സേജിലൂടെയും വേണമെങ്കിൽ സ്റ്റോറിലൂടെ തന്നെയും സ്വാഗതം ചെയ്യാനുള്ള സൗകര്യവും ഇനി റെഡി. ഫേസ്ബുക്കിലും ക്രിയേറ്റേഴ്സിന് സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കാൻ പല വഴിയും മെറ്റ ഒരുക്കിയിട്ടുണ്ട്. ഫോളോവേഴ്സിനായി 30 ദിവസത്തെ സബ്സ്ക്രിപ്ഷൻ ട്രയലാണ് ഇതിലൊന്ന്. സബ്സ്ക്രിപ്ഷൻ തുക തീരുമാനിക്കാനുള്ള ചോയ്സും ഇനി മറ്റാർക്കുമല്ല, അത് ക്രിയേറ്റേഴ്സിനാണ്. ചുരുക്കി പറഞ്ഞാൽ മെറ്റയും മാറുകയാണ്, മാറുന്ന കാലത്തിനൊപ്പം, മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊപ്പം.